രാഷ്ട്രീയ നേതൃപരമ്പരയിൽ അന്യം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ താങ്കളെ കാണുന്നത്. അതായത് വളരെ ലളിതമായ ജീവിതം, ഈ ആഡംബരങ്ങൾക്ക് പുറകെ പോകുന്നില്ല. ഇന്നത്തെ ഈ കോർപ്പറേറ്റുകളുടെ ഒരു തള്ളിക്കയറ്റം രാഷ്ട്രീയ രംഗത്തേക്കുള്ളപ്പോൾ ഈ ഒരു ഇതിനെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, അല്ലെ ഇതിന് എങ്ങനെ ഇങ്ങനൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു ഒരു സന്യാസിയെ പോലെ? അല്ല, ഒരു പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവല്ലേ? അല്ല, ആയിക്കോട്ടെ, അതൊക്കെ സാഹചര്യത്തിൻ്റെ സൃഷ്ടികളാണ് നേതാക്കന്മാരെന്ന് പറയുന്നത്. കൃത്യമായിട്ട് നേതാക്കളെ പടച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അത് പൊട്ടിത്താഴ വീഴും, നിലംപതിക്കും. എന്നെ ഒരു നേതാവായിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും അങ്ങനെ നേതാവാണെന്ന് അവകാശപ്പെടുന്നില്ല, ഏതെങ്കിലും വിധത്തിലായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ചൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിക്കുന്നത്. അപ്പം ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തുകയാണ്. അപ്പം ജനങ്ങളോട് ഞാൻ പ്രതിബദ്ധതയുള്ള ഒരാളാണ്. എന്നെ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേതാവ് ആയതല്ല, എന്നെ നേതാവ് എന്ന് ജനങ്ങൾ പറയുന്നതാണ്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ ഈ സംശുദ്ധ രാഷ്ട്രീയം എന്ന് പറയുന്നൊന്നും ഉണ്ടാവണം.